നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു സുരേഷ്. ഇന്ന് കൊല്ലവർഷം 1196 കർക്കിടകം 20, 2021 ഓഗസ്റ്റ് 5 വ്യാഴം. നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെ ആകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തുഷ്ടനാണ് എന്ന് പറയുന്നത്. പ്രധാന വാർത്തകൾ. കണ്ട് കണ്ട് 50 വർഷം. കടയിൽ പോകാൻ വാക്സിൻ കടമ്പ. 1% പോസിറ്റീവായാൽ ഒരാഴ്ച അടച്ചിടും. ഇന്ത്യക്ക് രവി രാജമാണിക്യം. വാർത്തകൾ വിശദമായി. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഇളവുകൾ പ്രഖ്യാപിച്ച സർക്കാർ കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പോകാൻ പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തി. കടകൾ, മാർക്കറ്റുകൾ, ബാങ്കുകൾ, സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ, വ്യവസായ സ്ഥാപനങ്ങൾ, തുറസായ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ സന്ദർശിക്കുന്നവരും അവിടെ ജോലി ചെയ്യുന്നവരും 2 ആഴ്ച മുൻപ് ആദ്യ ഡോസെങ്കിലും വാക്സിൻ എടുത്തവരോ അല്ലെങ്കിൽ 72 മണിക്കൂറിനകം RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവരോ അതുമല്ലെങ്കിൽ 1 മാസം മുൻപ് കോവിഡ് പോസിറ്റീവായി രോഗമുക്തി നേടിയവരോ ആയിരിക്കണമെന്നാണ് പുതിയ നിബന്ധന. മമ്മൂട്ടിയുടെ മുഖം വെള്ളിത്തിരയിൽ 18 നാളെ 6 നൂറ്റാണ്ട്. എന്നാൽ മമ്മൂട്ടി പ്രധാന നടനായി അരങ്ങേറ്റം കുറിച്ചത് പിന്നെയും 9 വർഷത്തിന് ശേഷമാണ്. KS സേതുമാധവൻ സംവിധാനം ചെയ്ത് സത്യനും ഷീലയും മുഖ്യവേഷങ്ങൾ അഭിനയിച്ച അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടിയുടെ മുഖം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ടോക്കിയോ ഇന്ത്യൻ കായിക ചരിത്രത്തിൽ തങ്കത്തിളക്കത്തിൽ പേരെഴുതി ചേർത്ത് ഹരിയാനയിൽ നിന്നുള്ള 23-കാരൻ രവികുമാർ ദഹിയെ ഒളിമ്പിക്സ് ഗുസ്തി 57 കിലോ ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഫൈനലിലെത്തി മെഡൽ ഉറപ്പിച്ചു. ഇന്ന് വൈകിട്ട് 4:20 തുടങ്ങുന്ന ഫൈനലിൽ റഷ്യൻ താരം സാവർ ഉഗയേവയാണ് എതിരാളി. ജയിച്ചാൽ സ്വർണം, പരാജയപ്പെട്ടാൽ വെള്ളി. സുശീൽ കുമാറിന് ശേഷം ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് രവികുമാർ. തിരുവനന്തപുരം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് പകരം ജനസംഖ്യാ അനുപാതിക പ്രതിവാര രോഗ നിരക്ക് ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ IPR അടിസ്ഥാനത്തിലായിരിക്കും നിയന്ത്രണങ്ങൾ. ഇതുവരെ ഇപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനസംഖ്യയിൽ 1% മുകളിൽ രോഗികൾ ഒരാഴ്ച ഉണ്ടായാൽ കർശന ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. അതായത് ശരാശരി 30,000 ജനസംഖ്യയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ 300-ലേറെ കോവിഡ് ബാധിതരുണ്ടെങ്കിൽ അടച്ചിടും. സംസ്ഥാനത്ത് ഇന്നലെ 22,414 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. മരമുറി കേസ് നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തിയത് എന്തിനെന്ന് ഹൈക്കോടതി. IFS ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് ലഭിച്ചെന്ന് മന്ത്രി ശശീന്ദ്രൻ. ബിഗ് ടിക്കറ്റ് സനൂപിനും 19 ചങ്ങാതിമാർക്കും 30 കോടി. കൂറുമാറ്റക്കാരെ പിണക്കാതെ ബൊമ്മ. പ്രതിരോധ മന്ത്രിയുടെ വീട് താലിബാൻ ആക്രമിച്ചു, 8 മരണം. നാളെ കോഴിക്കോട് യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല. നാളെ കോഴിക്കോട് ജില്ലയിലും 7-8 തീയതികളിൽ ഇടുക്കിയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അറബിക്കടലിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഓണത്തിന് ശേഷം കിറ്റ് ഇല്ല മന്ത്രി. ഓണത്തിന് ശേഷം റേഷൻ കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യ കിറ്റ് നൽകുന്ന കാര്യം പരിഗണനയിൽ ഇല്ലെന്ന് മന്ത്രി GR അനിൽ. ജൂലൈയിൽ ഭക്ഷ്യ കിറ്റ് നൽകിയിട്ടില്ല. ഓണത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ കിറ്റാകും പകരം നൽകുക. മക്ക 10 ആരംഭിക്കുന്ന പുതിയ ഉംറ തീർത്ഥാടന സീസൺ തീർത്ഥാടകരുടെ എണ്ണത്തിന് നിയന്ത്രണമില്ലെന്ന് സൗദി ഹജ്ജ് സഹമന്ത്രി ഡോക്ടർ അബ്ദുൽ ഫത്താഖ് മഷാദ് അറിയിച്ചു. OBC പട്ടിക സംസ്ഥാന അധികാരം പുനഃസ്ഥാപിക്കാൻ പുതിയ ഭേദഗതി. ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരമെന്ന് സൂചന. പെഗസസ് ബഹളം തുടരുന്നു, 6 പേർക്ക് സസ്പെൻഷൻ. പൊതുമേഖലയിൽ 8.33% ബോണസ്. സ്വർണ്ണക്കടത്തിന് വിദേശ വനിതകളെ ഉപയോഗിച്ചെന്ന് സ്വപ്ന. സ്വപ്നയുടെയും സരിത്തിന്റെയും മൊഴി വിവരങ്ങൾ ഡോളർ കടത്ത് കേസിലെ പ്രതികൾക്ക് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിൽ. UAE ഇന്ന് മുതൽ എല്ലാ യാത്രക്കാർക്കും രജിസ്റ്റർ ചെയ്യണം. വിമാനത്താവളത്തിലെ എഞ്ചിനീയർമാർക്കെതിരായ വ്യാജ കഞ്ചാവ് കേസ് ഹൈക്കോടതി റദ്ദാക്കി. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി കിട്ടാൻ പോരാടും രാഹുൽ. പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച് രാഹുൽ ഗാന്ധി. വിദ്യാഭ്യാസ മന്ത്രി തറ ഗുണ്ടയാണെന്ന് സുധാകരൻ. ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് UDF ധർണ. ഇരട്ട സഹോദരങ്ങളുടെ ആത്മഹത്യ ഉൾപ്പെടെ ചർച്ച ചെയ്യണം പ്രതിപക്ഷം. അനുമതി നിഷേധിച്ചത് പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പഴയ കറൻസി വിൽപ്പന തട്ടിപ്പിന് ഇരയാകരുതെന്ന് റിസർവ് ബാങ്ക്. അനിൽ കെ ആന്റണി, കാലാവസ്ഥാ ഫൗണ്ടേഷൻ ഫെലോ. ലൈംഗിക ആരോപണം, ന്യൂയോർക്ക് ഗവർണറുടെ രാജിക്കായി മറുപടി. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നിലപാട് ആവർത്തിച്ചു മുഖ്യമന്ത്രി. സുപ്രീംകോടതിയിൽ അപ്പീൽ പോയാൽ ഒരു തട്ട് കൂടി കിട്ടുമെന്ന് കുഞ്ഞാലിക്കുട്ടി. രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങിയിട്ട് 1 വർഷം. 2023 ഡിസംബർ മുതൽ ഭക്തരെ പ്രവേശിപ്പിച്ചേക്കും. 2025 നിർമ്മാണം പൂർത്തിയാകും. മരിച്ചവരുടെ ആധാർ റദ്ദാക്കാൻ നിയമ ഭേദഗതി വരുന്നു. ഭേദഗതി വരുത്തുന്നത് 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിൽ. ഇന്നലെ കാലഹരണപ്പെട്ട റാങ്ക് പട്ടികൾ ഇനിയും നിയമനം കിട്ടാവുന്നവർ 1500+. ഇന്നലെ അർദ്ധരാത്രി കാലഹരണപ്പെട്ട 493 റാങ്ക് പട്ടികകൾ. അവയവമാറ്റം കാര്യക്ഷമമാക്കാൻ സോട്ടോ
സ്ഥാപിക്കുന്നു. അവയവദാനവും അവയവമാറ്റ ശസ്ത്രക്രിയകളും സൊസൈറ്റിയുടെ കീഴിലേക്ക്. ക്വാറികളുടെ ദൂരപരിധി ഉത്തരവിന് സ്റ്റേയില്ല. അനുബന്ധ ഹർജികളെല്ലാം 25 മാറ്റി. അപൂർവ രോഗം ചികിത്സയ്ക്ക് പ്ലാറ്റ്ഫോമായി. കേന്ദ്ര നടപടി ഹൈക്കോടതിയെ വിമർശനത്തെ തുടർന്ന് കേരളത്തിലെ ധനസമാഹരണം ഇടപെടാനാകില്ലെന്ന് കോടതി. CBI മുൻ ഡയറക്ടർക്കെതിരെ നടപടിക്ക് കേന്ദ്രം. വിദ്യാഭ്യാസം, പോളി ലാറ്ററൽ അപേക്ഷ 14 IIMC അപേക്ഷ 9 ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾക്ക് വിദ്യാകരണ പദ്ധതി തുടങ്ങിയ വെബ്സൈറ്റിലൂടെ സഹായം നൽകാം. കേരള എൻട്രൻസ് ഇന്ന്. പ്രീ പ്രൈമറി കൂടി ഉൾപ്പെടുത്തി സമഗ്ര ശിക്ഷ 2 എല്ലാ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂം, ബാഗില്ലാ ദിവസങ്ങൾ പ്രോത്സാഹിപ്പിക്കും. UCED 1 പി കെ അനൂവിന്. ആയുഷ് പി ജി എൻട്രൻസ് സെപ്റ്റംബർ 18. ജസ്റ്റിസ് അരുൺ മിശ്രയും പെഗസസ് വരയിൽ. ക്രിസ്ത്യൻ മിഷേലിന്റെ അഭിഭാഷകൻ മലയാളിയായ ആൽജോയും പട്ടികയിൽ. കടകളിലെ പുതിയ നിബന്ധന ശക്തമായ എതിർപ്പ് മറികടന്ന്. വിദഗ്ധർക്ക് വിയോജിപ്പ്. അവലോകന യോഗത്തിലും എതിർപ്പ്. ഹോട്ടൽ താമസത്തിന് ബയോ ബബിൾ മാതൃക. കടകളിൽ 25 ഒരാൾ എന്ന തോതിൽ പ്രവേശനം. ഇ പാസ് RT-PCR നിർബന്ധമാക്കി തമിഴ്നാടും. കർണാടകയിൽ നേരത്തെ നിർബന്ധം. കോവിഡ് നിയന്ത്രണം കേരള രീതി ഫലപ്രദമല്ലെന്ന് കേന്ദ്രം. സ്വർണം പവന് 35,920 ഗ്രാമിന് 4,490 ഹോട്ടലുകൾ ഉപഭോക്താക്കളെ അനുവദിക്കാത്തതിൽ പ്രതിഷേധം. കായികം, ലൗലി വെങ്കലം. ബോക്സിംഗിൽ ലൗലിന ബോർഹോഗയിന് വെങ്കലം. ഛത്രസാലിന്റെ രവികുമാർ 2-9 പിന്നിലായ ശേഷം എതിരാളിയെ മലർത്തിയടിച്ച് രവികുമാർ ദഹിയ. ഗുസ്തി ഫൈനലിൽ ദീപക്കിന് വെങ്കല പ്രതീക്ഷ. ദീപക് പൂനിയ സെമിയിൽ തോറ്റ്. വെങ്കല മെഡൽ മത്സരം ഇന്ന്. അൻഷു മാലിക്കിന് റപ്പഷാജ് പ്രതീക്ഷ. 1st ഇംഗ്ലണ്ട് 183 പുറത്ത്. ഇന്ത്യ വിക്കറ്റ് നഷ്ടമില്ലാതെ 21. 200 ഡി ഗ്രാസ്. ഫുവാദ് മിർസയ്ക്ക് 23 സ്ഥാനം. ഇന്ന് ജയിച്ചാൽ ചരിത്ര മെഡൽ. പുരുഷ ഹോക്കി ഇന്ത്യ ജർമ്മനി വെങ്കല മെഡൽ മത്സരം ഇന്ന് രാവിലെ 7. തോൽവിയിലും അഭിമാനം. വനിതാ ഹോക്കി സെമിയിൽ ഇന്ത്യ തോറ്റു. ഇനി പ്രതീക്ഷ വെങ്കല മെഡൽ മത്സരത്തിൽ. ഒറ്റയേറെ നീരജ് ഫൈനൽ. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര യോഗ്യതാ റൗണ്ടിൽ 1. സൂപ്പർ സിഡ്നി റെക്കോർഡ്. കുറഞ്ഞ ചെലവിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാവുന്ന രാസത്വരകം വികസിപ്പിച്ച യുവ ശാസ്ത്ര സംഘം. പ്രസിഡന്റിനെ പരിഹസിച്ചയാളടക്കം 7 BJP നിന്നും പുറത്ത്. മാനസയുടെ മരണം. 3 വെടിയേറ്റിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. BCOM പരീക്ഷാ ദിവസം തന്നെ LLB പ്രവേശന പരീക്ഷയിൽ. പെരിയ തുടരന്വേഷണം 4 പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. പ്രതിയുടെ ജാമ്യഹർജി തള്ളി. കടൽ തൊട്ട് വിക്രാന്ത വീര്യം. കന്യസമുദ്ര പരീക്ഷണത്തിനായി പുറപ്പെട്ട് INS വിക്രാന്ത രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാന വാഹിനി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.